അടൂരിൽ മകളെ ബസിൽ ഉപദ്രവിച്ച അക്രമിയെ മുഖത്തടിച്ച സംഭവത്തിൽ അമ്മയുടെ പ്രതികരണം വന്നിരിക്കുന്നു. ശാരീരിക അതിക്രമം തടയാൻ ശ്രമിച്ച പ്രതി പെൺകുട്ടിയെ അസഭ്യവർഷം നടത്തി. നമ്മുടെ അച്ഛൻ മലയാളത്തിൽ ചീത്ത വിളിച്ചു. തുടർന്നാണ് താൻ മുഖത്തടിച്ചതെന്ന് മാതാവ് 24-നോട് പറഞ്ഞു. എന്ന് മാത്രമല്ല, ബസ്സിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷവും ഈ പെൺകുട്ടിയെ അയാൾ ശല്യപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ളതാണ് അമ്മ പറയുന്നത്. എന്തിനാ എന്റെ ദേഹത്ത് ടച്ച് ചെയ്തതെന്ന് ചോദിച്ച് നന്നായിട്ട് ശക്തമായിട്ട് പ്രതികരിച്ചപ്പോ അയാൾ അസഭ്യം പറയുകയും മുന്നോട്ട് കുഞ്ഞിനെ ആക്രമിക്കാനായിട്ടുള്ള മുന്നോട്ട് അവിടെ നേരെ ചെല്ലുകയും തൊട്ടടുത്ത് കടയിൽ നിന്ന് എന്നെ ഫോൺ ചെയ്ത് പറഞ്ഞു, പെട്ടെന്ന് വരാൻ പറഞ്ഞു അമ്മ പെട്ടെന്ന്. ഞാൻ ആ സമയത്ത് വിളിക്കാൻ ചെല്ലുന്ന 5:45 വിളിക്കാൻ ആ സ്ഥലത്ത് ബസ് ഇറങ്ങുന്ന സ്ഥലത്ത് ചെല്ലുന്നതാ. അവിടെ ചെന്ന് കുട്ടീനെ വിളിക്കാൻ അമ്മ പെട്ടെന്ന് വരാൻ പറഞ്ഞു. പറഞ്ഞു ആ ആളെന്തെന്ന് ചോദിച്ചപ്പോ കടയ്ക്കകത്ത് കയറി ഒളിച്ചിരിക്കുന്നു പറഞ്ഞു. അപ്പൊ കടയ്ക്കകത്ത് കയറി ഞാൻ അയാളോട് ചോദിച്ചു. അയാൾ ഞങ്ങളുടെ നേരെ ആക്രോശിച്ചു വരികയും ഞങ്ങളെ ദേഹോപദ്രവം ചെയ്യുകയും ചെയ്തു. ചെയ്ത സമയത്ത് തിരിച്ച് നമ്മളും പ്രതികരിച്ചപ്പോൾ പിന്നീട് പോലീസ് സ്റ്റേഷനെ അറിയിച്ചു. പോലീസുകാർ വന്നു അദ്ദേഹത്തെ എടുത്തോണ്ട് പോകും. നമ്മൾ ആദ്യമായിട്ട് അയാളെ കാണുന്ന നമുക്ക് അറിയാത്ത ഒരാളാണ്, ഏതാണെന്നൊന്നും അറിയില്ല. ഈ ബി ജയശങ്കർ കൊട്ടാരക്കര വിശദാംശങ്ങളുമായി ചേരുന്നു. ജയശങ്കർ, വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ. ജയശങ്കർ, ഈ ഇയാളിപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണോ? എന്തൊക്കെയാണ് പോലീസിൻ്റെ നീക്കങ്ങൾ ഈ കാര്യത്തിൽ? യഥാർത്ഥത്തിൽ ഈ ഇങ്ങനെയൊരു പ്രതികരണം അദ്ദേഹം പ്രതീക്ഷിച്ച് കാണില്ല, കാരണം അദ്ദേഹം ചിലപ്പോൾ ഒരു സ്ഥിരം കലാകാരനായിരിക്കും. എസ് കെ എൻ, ഈ രാധാകൃഷ്ണ പിള്ള സംബന്ധിച്ച് ഈ അടി കിട്ടേണ്ടതെന്നായിരുന്നു അമ്മയുടെ പ്രതികരണം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത്. 2 അടി കിട്ടണം എന്ന് തന്നെയാണ് തോന്നുക. കാരണം ഇയാൾ ബസ്സിൽ നിന്ന് മകൾ ഈ പെൺകുട്ടിക്ക് നേരെ KSRTC ബസ്സിൽ വെച്ചായിരുന്നു അതിക്രമം നടത്തി. അതിനുശേഷം പെൺകുട്ടി പ്രതികരിച്ചു. ഈ പെൺകുട്ടി പ്രതികരിച്ച ഘട്ടത്തിൽ പെൺകുട്ടിക്ക് നേരെ ഇയാൾ തെറിയഭിഷേകം നടത്തി. അതിനുശേഷം ബസ്സിൽ നിന്ന് ഇറങ്ങി ഈ അമ്മ അവിടെ എത്തി ചോദിക്കാൻ ചെന്നൊരു ഘട്ടത്തിൽ അമ്മയ്ക്ക് നേരെയും മകൾക്ക് നേരെയും ഇയാൾ തെറി വിളിച്ച് ആക്രോശിച്ച് അതിക്രമിക്കാൻ ചെന്നു. ഈ ഒരു ഘട്ടത്തിലാണ് ഈ അമ്മ മറ്റു നിവർത്തികളില്ലാതെ സ്വയം പ്രതിരോധത്തിൻ്റെ ഭാഗമായി ഇയാളുടെ മുഖത്തടിക്കുന്നത്, മൂക്കിൻ്റെ പാലം അടിച്ചു പൊട്ടിക്കുന്നത്. അത്തരത്തിൽ നിരന്തരം ഈ ഒരു അതിക്രമം കാണിച്ചതിന് ശേഷം ചോദിച്ചൊരു ഘട്ടത്തിൽ പോലും ഇയാൾ നിരന്തരം തുടർ പ്രകോപനം നടത്തി എന്നാണ് അമ്മ നിലവിൽ 24-നോട് പറഞ്ഞിരിക്കുന്നത്. ഈ പ്രതിയെ അറിയില്ല, ഇദ്ദേഹം ആദ്യമായാണ് ഇദ്ദേഹത്തെ കാണുന്നത്. എന്തായാലും നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നും അമ്മ നമ്മോട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഈ പ്രതി രാധാകൃഷ്ണ പിള്ള നിലവിൽ ഏനാത്ത് പോലീസിൻ്റെ കസ്റ്റഡിയിലാണ്. ഇയാൾ പോലീസ് സ്റ്റേഷനിലാണ് ഉള്ളത്. ഇയാളെ ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് പോലീസ് പറയുന്നത്. ഒപ്പം തന്നെ ഈ കുടുംബത്തിൻ്റെ മൊഴി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് വരും മണിക്കൂറുകളിൽ തന്നെ പെട്ടെന്ന് തന്നെ എടുക്കാനുള്ള നടപടിക്രമങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും ഈ പെൺകുട്ടിക്ക് വളരെ മോശം അനുഭവമാണ് KSRTC ബസ്സിൽ ഉണ്ടായത്. ഈ അനുഭവത്തിൽ ഈ പെൺകുട്ടി പ്രതികരിച്ചു, പെൺകുട്ടിയുടെ അമ്മ എത്തി ഇതിനെ ചോദ്യം ചെയ്തു. ഈ ഘട്ടത്തിൽ പോലും രാധാകൃഷ്ണൻ ഒരു സമീപനമാണ് സ്വീകരിച്ചത്. അതായത് ഇയാളുടെ ചരിത്രം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇയാൾക്ക് മറ്റെന്തെങ്കിലും തരത്തിലുള്ള കേസുകളുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിനകത്ത് പോലീസ് നിലവിൽ പരിശോധിക്കുന്നുണ്ട്. ഇയാൾ അടൂർ സ്വദേശി എന്നാണ് നിലവിൽ പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. ഒപ്പം തന്നെ ഈ അമ്മ നമ്മോട് പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. ഇയാൾ ഈ അതിക്രമം നടത്തുന്ന സമയത്ത് മദ്യലഹരിയിലായിരുന്നു, കഞ്ചാവ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഉപയോഗിച്ചോ എന്നൊരു സംശയമുണ്ട് എന്ന് അമ്മ പറഞ്ഞിരുന്നു. ഇവരുടെ പരാതിയിലും ഇക്കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസ് ഇയാൾ ഏതെങ്കിലും ലഹരിക്ക് അടിപ്പെട്ടാണോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഉൾപ്പെടെയുള്ള ഇതാണ് നിലവിൽ പരിശോധിക്കുന്നത്. എന്തായാലും ഏനാത്ത് പോലീസിൻ്റെ ഒരു പ്രത്യേക ഒരു SIക്ക് തന്നെയാണ് ഇതിൻ്റെ ഒരു കേസുമായി ബന്ധപ്പെട്ട ചുമതല നിലവിൽ SHO നൽകിയിരിക്കുന്നത്. ഇദ്ദേഹം മൊഴി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇദ്ദേഹമായിരിക്കും എടുക്കുക. എന്തായാലും എത്രയും വേഗം ഈ നടപടികൾ പൂർത്തീകരിച്ചുകൊണ്ട് ഇവരെ കോടതിയിൽ ഹാജരാക്കാനുള്ള നീക്കത്തിലാണ് പോലീസ് ഉള്ളത്. ഒപ്പം തന്നെ ഈ കുടുംബം ഈ കേസുമായി മുമ്പോട്ട് പോവുക എന്നുള്ള ഒരു തീരുമാനത്തിൽ തന്നെയാണ്. കാരണം അവരെ സംബന്ധിച്ച് വളരെ മോശം അനുഭവമാണ്. എല്ലാ ദിവസവും ഈ നാട്ടിൻപുറമാണ്, എല്ലാ ദിവസവും മകൾ ഇത്തരത്തിൽ സ്കൂളിൽ മറ്റും പോയി വരുന്നതാണ്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും നേരിട്ടില്ല. പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ KSRTC ബസ്സിൽ വെച്ച് വളരെ മോശം അനുഭവം ഉണ്ടാകുന്നു. മകൾ പ്രതികരിക്കുന്നു, അമ്മ എത്തി പ്രതികരിക്കുന്നു. അപ്പോഴും താങ്ക് യു എ.വി. ജയശങ്കർ. ഏനാത്ത് മകളെ ശല്യപ്പെടുത്തിയ നാട്ടുകാരന് അതിൻ്റെ മൂക്കിൻ്റെ പാലം ഇടിച്ച് അമ്മ നിരത്തി.